സംസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എടുത്തിട്ടുള്ള ഭക്ഷണമാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് എല്ലാവരും ചോദിച്ചിരുന്നു ഒരു നേരത്ത് കഴിക്കുന്ന ഒരു ഭക്ഷണമെങ്കിലും ഒന്ന് കാണിക്കാമോ എന്നുള്ളത് ഒരു നേരം ഞാൻ ഓട്സ് കഞ്ഞി ഇത് തന്നെയാണ് രണ്ട് നേരം കഴിക്കുന്നത് രാത്രിയും ഉച്ചയ്ക്കും കഴിക്കുന്നത് ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസും പിന്നെ ഓട്സ് കഞ്ഞിയാണ് കഴിക്കുന്നത് അപ്പോൾ അത് കാണിക്കുകയാണ് പിന്നെ രാവിലെ കഴിക്കുന്നത് റെഗുലറായിട്ട് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് എന്തെങ്കിലും ഒരു പ്രോട്ടീനും പിന്നെ റെഗുലറായിട്ട് കഴിക്കുന്ന ഇഡ്ഡലി ദോശ പുട്ട് അതൊക്കെ തന്നെയാണ് കഴിക്കുന്നത് ക്വാണ്ടിറ്റി കുറച്ചിട്ടാണെന്ന് മാത്രം അപ്പോൾ ഞാൻ ഫിഷ് ഫ്രൈ ഒന്നും കഴിക്കാറില്ല കുറേ ആയിട്ട് പിന്നെ റൈസ് കഴിക്കാറില്ല ഷുഗർ കഴിക്കാറില്ല പിന്നെ കുറേ ഓയിലി ആയിട്ടുള്ള ഫുഡും കഴിക്കുന്നില്ല ഈ തേർട്ടി ഡേയ്സ് അപ്പോൾ നിങ്ങളോടത് അവോയ്ഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല റൈസും ഷുഗറും മാത്രം അവോയ്ഡ് ചെയ്താൽ മതി നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കണ്ടൻറ്റ് വല്ലാണ്ട് കുറച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം അതിനു മുമ്പ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് അപ്പർ ബോഡിക്ക് നല്ല രീതിയിലൊരു എക്സസൈസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫാറ്റ് ബേണിങ്ങിന് സഹായിക്കുന്നു ഇത് തന്നെ നമ്മുടെ ബെല്ലി ഫാറ്റ് റിഡക്ഷനും സഹായിക്കുന്നു നല്ല ഒരു ബോഡി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഡെയിലി എക്സസൈസ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല പലരും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് പിരീയഡ്സ് റെഗുലർ അല്ല എസ്പെഷ്യലി ലേഡീസിൻ്റെ കാര്യമാണേ പറയുന്നത് പിരിയേഡ്സ് റെഗുലർ അല്ല എന്ന് പറയുന്ന സ്ത്രീകൾക്ക് ഡെയിലി എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് പീരീഡ്സ് റെഗുലർ ആയിട്ട് തന്നെ ഒരുപാട് പേര് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നല്ല ബെനിഫിറ്റ് ആണെന്ന് അപ്പോൾ ഡെയിലി എക്സർസൈസ് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും വലിയ ഗുണങ്ങൾ നമുക്ക് ഓവേറിയൻ ഹെൽത്തിന് വളരെ നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊരു വീഡിയോയുടെ ഭാഗമായിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞു തരുന്നതായിരിക്കും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന റൈസ് കൊണ്ട് അല്ലെങ്കിൽ ഓവർ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ബാഡ് എഫക്ട്സ് ഉണ്ടാക്കും എന്നതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഇപ്പം എക്സസൈസിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എക്സസൈസിൻ്റെ കൂടെ നിങ്ങളെടുക്കുന്ന ഭക്ഷണത്തെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യേണ്ടൂ നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളത് ഒത്തിരി ഹെൽത്ത് ഇൻഫോർമേഷൻസ് എന്നാൽ കഴിയുന്നത് എനിക്ക് അറിയുന്നത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത് ചെയ്ത എക്സസൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വളരെ ഈസിയാണ് നമ്മുടെ ലവ് ഹാൻഡിൽസൊക്കെ ഷെയ്പ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്ന എക്സസൈസ് കൂടിയാണത് രണ്ട് സൈഡിലുള്ള അവിടെ ഷെയ്പ്പ് വരുന്നതിന് ബോഡിക്ക് നല്ലൊരു ഷെയ്പ്പ് വരുന്നതിന് സഹായിക്കുന്ന സഹായിക്കുന്നൊരു എക്സസൈസാണിത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് ചെയ്യാം അതായത് വയറിൽ ഭക്ഷണം കഴിച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാവോ അല്ലെങ്കിൽ നമുക്ക് വോമിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തല തിരിയുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും കാരണം ഭക്ഷണം വെച്ചുകൊണ്ടാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് മൂന്ന് മണിക്കൂർ ഭക്ഷണം ദഹിച്ചതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ് ഒരു കാര്യം കൂടിയും പറയാനുണ്ട് എക്സസൈസ് കഴിഞ്ഞ ഉടനെ പോയിട്ട് കുളിക്കരുത് അതെല്ലാവരും ചോദിക്കുക എക്സസൈസ് കഴിഞ്ഞ ഉടനെ കുളിക്കട്ടെ എക്സസൈസ് കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിക്കട്ടെ എക്സസൈസ് കഴിഞ്ഞ ഉടനെ എന്താ പറയുക പോയി കിടന്നുറങ്ങട്ടെ ഈ മൂന്ന് കാര്യങ്ങളും എക്സസൈസ് കഴിഞ്ഞ ഉടനെ പോയി കുളിക്കുക എക്സസൈസ് കഴിഞ്ഞ ഉടനെ പോയിട്ട് ഭക്ഷണം കഴിക്കുക എക്സസൈസ് കഴിഞ്ഞ ഉടനെ പോയി കിടന്നുറങ്ങുക ഇത് മൂന്നും ചെയ്യാൻ പാടില്ല എക്സസൈസ് കഴിഞ്ഞ് ബോഡി എപ്പോഴും നമ്മുടെ നമ്മൾ പറയില്ലേ റൂം ടെമ്പറേച്ചറിലോട്ട് എൻ്റെ ബോഡി വന്നു അല്ലെങ്കിൽ എൻ്റെ ബോഡി എപ്പോഴും നമ്മൾ എക്സസൈസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി നല്ല ഹീറ്റപ്പ് ആവും നല്ല ചൂട് നമ്മൾ പറയില്ലേ ഭയങ്കരമായിട്ട് ഹീറ്റപ്പ് ആവും ആ സമയത്ത് അതിന് ലെറ്റിറ്റ് കൂൾ കുറച്ചൊക്കെ വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ ശരീരം ഒന്ന് കൂളായതിനു ശേഷം ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഉറങ്ങാം ആക്ച്വലി നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് മൂന്ന് മണിക്കൂർ മുമ്പായിരിക്കണം ഉറക്കത്തിൻ്റെ എന്നാണ് പറയുന്നത് അപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് വേണം നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ അപ്പോൾ വൈകിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ആറു മണിക്കൊക്കെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഓക്കെ പിന്നെ ഇപ്പം ആ മൂന്ന് കാര്യങ്ങളും പറഞ്ഞല്ലോ അല്ലേ ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാൻ പാടില്ല ഭക്ഷണം കഴിച്ച ഉടനെ അല്ല സോറി എക്സസൈസ് ചെയ്ത ഉടനെ ഉറങ്ങാൻ പാടില്ല എക്സസൈസ് ചെയ്ത ഉടനെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എക്സസൈസ് ചെയ്ത ഉടനെ കുളിക്കുകയും വരുത് ഓക്കെ ഇനി ഇന്ന് ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു എക്സസൈസ് എപ്പോഴും ചെയ്യുന്നതാണ് വളരെ ഈസിയാണ് എല്ലാ എക്സസൈസസും ചെയ്യേണ്ടത് തേർട്ടി ആണ് കേട്ടോ മുപ്പത് തവണയാണ് ചെയ്യേണ്ടത് എല്ലാ എക്സസൈസസസും സ്റ്റെപ്പിംഗ് ഇതിൻ്റെ കൂടെ ഡെഫിനിറ്റ് ആയിട്ടും ചെയ്തേക്കണം ഞാൻ പോയാലും നിങ്ങൾ മറക്കരുത് സ്റ്റെപ്പിംഗ് ചെയ്തേ പറ്റൂ ഹൺഡ്രഡ് സ്റ്റെപ്സാണ് ചെയ്യേണ്ടത് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് പോലെയാണ് സ്റ്റെപ്പിംഗ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു എക്സസൈസൊക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലവ് ഹാൻഡിൽസ് റിഡക്ഷന് സഹായിക്കുന്ന നല്ല ഷേപ്പ് തരുന്ന എക്സസൈസുകളാണ് മുടങ്ങാതെ ചെയ്തേക്കണം ഓരോ എക്സസൈസും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സമയം കഴിയുമ്പോൾ ഇരുപതെണ്ണൊക്കെ കഴിയുമ്പോൾ ഇനി കൊണ്ട് വയ്യ എന്നൊക്കെ തോന്നുമ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു എനർജി തരുന്നതിന് സഹായിക്കും ദാറ്റ് നിങ്ങളുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു ബോഡി ഇമാജിൻ ചെയ്തുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് കണ്ടന്റ് ആണ് നമ്മൾ ഈ ഒരു ഡയറ്റിൽ ഏറ്റവും കൂടുതൽ കുറവ് ഉപയോഗിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് ഏതാണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ രൂപത്തിൽ നമ്മൾ കുറയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ റൈസ് മാത്രമേ കുറയ്ക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട് സിമ്പിളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് സിമ്പിളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന നാച്ചുറലി കിട്ടുന്ന ഫ്രൂട്ട്സിൽ നിന്നും ഹണിയിൽ നിന്നും ഫ്രൂട്ട് ജ്യൂസസിൽ നിന്നും നമ്മുടെ ഡയറി പ്രോഡക്റ്റ്സിൽ നിന്നും ഒക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നുണ്ട് ഇത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് രണ്ട് കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചാലും അത് നമ്മുടെ ഗ്ലൂക്കോസ് ലെവലിനെ തന്നെയാണ് ബാധിക്കുന്നത് പക്ഷേ ഈ സിമ്പിൾ ഗ്ലൂക്കോസ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് ഇനി ഏതൊക്കെയാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് സ്റ്റാർട്ട് സിന്റെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലോട്ട് പോകുന്നതൊക്കെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ലൈക്ക് നമ്മൾ പാസ്തയിൽ നിന്ന് കിട്ടുന്നത് റൈസിൽ നിന്ന് കിട്ടുന്നത് ബ്രെഡിൽ നിന്ന് കിട്ടുന്നത് കോൺ കഴിക്കുമ്പോൾ കിട്ടുന്നത് പീസസിൽ നിന്ന് സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോയിൽ നിന്ന് കിട്ടുന്നതൊക്കെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിന് ഒന്ന് കൺട്രോൾഡ് ആക്കി വെക്കുക എസ്പെഷ്യലി നമ്മൾ ഡെയിലി കഴിക്കുന്ന ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചോറ് തന്നെയാണ് ചോറ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ധാരാളമായി കഴിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ചോറിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ ഗോതമ്പാണ് നമ്മൾ ധാരാളമായിട്ട് കഴിക്കുന്നതെങ്കിൽ ആ ഗോതമ്പിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം ആട്ടയെ ഒന്ന് കൺ വീറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം എന്നിട്ട് ബാക്കി ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഒരുമാതിരി നമ്മൾ ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സ് കൊണ്ടൊക്കെ നമുക്ക് ആവശ്യത്തിന് ഗ്ലൂക്കോസ് ലെവൽ ഉണ്ട് അപ്പോൾ പലരും പറയുമ്പോൾ പറയും നിങ്ങളിങ്ങനെ കാർബോഹൈഡ്രേറ്റ്സ് ലെവൽ വളരെ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കാർബോ നമ്മുടെ ശരീരത്തിലേക്ക് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ആവശ്യമില്ലേ അപ്പോൾ ഈ ഫ്രൂട്ട്സിൽ നിന്നും ഡയറി പ്രോഡക്ട്സിൽ നിന്നും ഹണിയിൽ നിന്നും ഫ്രൂട്ട് ജ്യൂസസിൽ നിന്നും ഒക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നുണ്ട് അത് അതുപോലെ തന്നെ നമ്മൾ ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന എല്ലാ പയറ് വർഗ്ഗങ്ങളിൽ നിന്നും നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നുണ്ട് പുട്ട് കഴിക്കുമ്പോഴും മീൻസ് റൈസ് ഫ്ലോർ ആയിട്ട് റൈസ് പൗഡർ ആയിട്ട് കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളിൽ നിന്നും ഇഡ്ഡ്ലി ദോശ ഇതിൽ നിന്നൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നുണ്ട് നമ്മൾ ഓൺലി അവോയിഡിങ് ചോറ് മാത്രം അപ്പോൾ ചോറ് ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒബീസ് ആവാതിരിക്കാൻ അത് സഹായിക്കും ഡയബറ്റിക് ആവാതിരിക്കാൻ അത് സഹായിക്കും ഓവർ വെയ്റ്റ് വരാതിരിക്കാൻ അത് സഹായിക്കും അപ്പോൾ ഈ ഒത്തിരി ഗുണങ്ങൾ നമ്മൾ എക്സസ് കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുന്നു കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കുറയ്ക്കുന്നത് കൊണ്ട് ഒത്തിരി ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്കത് ഒന്ന് കൺട്രോൾ ചെയ്യാമല്ലോ ൊബീസിറ്റിക്ക് ഒരു കാരണം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എക്സസ് ഉപയോഗമാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു പോർഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുന്നു എന്ന് മാത്രം ഈ ഒരു എക്സ ഈ എക്സ ഒരു എക്സസൈസ് ചെയ്യുന്നതും ഇന്ന് ഫുൾ അപ്പർ ബോഡിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതും നമ്മുടെ ലവ് ഹാൻഡിൽസ് റിഡക്ഷനും നല്ല ബോഡി ഷേപ്പ് തരുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ചെയ്യുന്നതിന് പക്ഷേ നമ്മുടെ വ്യൂവേഴ്സാണ് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ചാനൽ വ്യൂ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു എക്സസൈസ് വളരെ പരിചയവുമായിരിക്കും അവരിതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരിക്കും വളരെ സക്സസ് ആയിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ടായിരിക്കും കാരണം എൻ്റെ ഫോളോവേഴ്സ് ഒക്കെ ഇപ്പോളിയാണ് ഓക്കെ അപ്പോൾ താങ്ക് സോ മച്ച് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വർക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട ഹോൾഡ് ചെയ്തോണ്ടിരുന്നോളൂ ഈടായിട്ട് എല്ലാം അടിപൊളിയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം